ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ അടുക്കള തോട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എന്താണ്ടോ, നമ്മുടെ തക്കാളി ചെടികളൊക്കെ തന്നെ എല്ലാം ഉണങ്ങി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആടിക്കരിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജിലാണുള്ളത്. എങ്കിലും നമുക്ക് തക്കാളിയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ 1.5 കിലോ തക്കാളിപ്പഴം വിളവെടുത്തിരുന്നു. തക്കാളിക്കൊക്കെ ഉണ്ട് എങ്കിലും പക്ഷേ ഇതുണ്ടോ, മൊത്തം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. നമ്മൾ ടെറസിലാണ് ഈ കൃഷി ചെയ്യുന്നത് കൊണ്ട് നല്ല വെയിലായത് കാരണം നമ്മുടെ ചെടികൾക്ക് ചൂട് താങ്ങാനായിട്ട് പറ്റുന്നില്ല. 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് വെള്ളവും ഇല്ല. നമുക്കിവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ദൂരെ ഒരു വീട്ടിൽ നിന്നും കോരിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് 2 നേരം കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ തക്കാളിപ്പഴമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. തക്കാളിക്കയും ഉണ്ട്, തക്കാളിയൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു വിഷമമാണ്. ഞാൻ രാവിലെ 1 നേരം ഇത്തിരിച്ചേ വെള്ളം ഇവയ്ക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും അതിന് ആ വെള്ളമൊന്നും നമ്മുടെ ചെടികൾക്ക് പറ്റുന്നില്ല. കായ്കളൊക്കെ ഉണ്ട്, തക്കാളിക്കൊക്കെ ഇഷ്ടംപോലെ തന്നെ പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാ ചെടികളും അങ്ങനെ തന്നെ കരിഞ്ഞ് വാടിയൊക്കെ പോയിക്കൊണ്ട് ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് നല്ലവണ്ണം വെള്ളമായാലേ നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് നമുക്കിനി ഉഷാറാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കണ്ടോ, കരിഞ്ഞ് പോയി നിൽക്കുന്നുണ്ടോ തക്കാളി ചെടിയൊക്കെ. ഈ നെറ്റ് കംപ്ലീറ്റ് തക്കാളിക്കായിട്ട് കിടന്ന തക്കാളി ചെടികളാണ് ഇവയൊക്കെ. കുറേ ഫലവും നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലായതുകൊണ്ടാണ് ഇതിത്രയും ഇങ്ങനെ പോയത്, വെള്ളത്തിൻ്റെ അപര്യാപ്തത മൂലം. 2 നേരവും വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് അതിന് യാതൊരു നിർവാഹവും ഇവിടെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ വഴുതനയാണ്, വഴുതനയൊക്കെ വാടി തളർന്നാണ് നിൽക്കുന്നത്. ഇത് ഒരു വഴുതന വാടി കിടക്കുന്നുണ്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നൊന്നും അതിനൊന്നും തികയുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള തോട്ടത്തിലെ കൃഷിയുടെ അവസ്ഥ. കുറച്ച് തൈകളൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതായത് കണ്ടോ, ഒരു പച്ചമുളകിൻ്റെ ചെടിയായിരുന്നു, അത് കംപ്ലീറ്റ് കരിഞ്ഞുപോയി. ചിലയിടത്തൊക്കെ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട്. ഇതുണ്ട് നമ്മുടെ കത്തിരിക്ക ഉണ്ടോ, കത്തിരിക്കയും നിറച്ച് കായ പൊടിച്ച് നിന്നിരുന്നായിരുന്നു. അതും ദേ വാടിയാണ് നിൽക്കുന്നത്. രാവിലെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേങ്കിൽ വെയിലായി കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ വാടി തളർന്നു പോയി നിൽക്കുകയാണ്. എന്തോ ഭയങ്കര സങ്കടമാണ്. നിറച്ചും കായ പിടിച്ച് നിന്നിരുന്നൊരു കത്തിരിയൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയായി തീർന്നു ഇപ്പോഴും. തക്കാളിയൊക്കെ കംപ്ലീറ്റ് കരിഞ്ഞിരിക്കുന്നുണ്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ കുറച്ച് തക്കാളി തൈകളൊക്കെ പുതിയത് നട്ടു കൊടുത്തിരുന്നു കേട്ടോ. അവയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരോഗ്യത്തോടുകൂടി തന്നെ വളർന്ന് വരുന്നുണ്ട്. അവയ്ക്കൊക്കെ ഇപ്പം കുറച്ച് വെള്ളം മതിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കാബേജാണ്, കാബേജ് കൂടി വരുന്നതേ ഉള്ളൂ. 1-2 കാബേജൊക്കെ ഞാൻ വിളവെടുത്തു. പുതിയ തക്കാളി തൈകൾ നട്ടു കൊടുത്തേക്കുന്നതാണ്. ഇതെങ്കിലും കരിഞ്ഞു പോകാതെ കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ വഴുതനയൊക്കെ വാടി നിൽക്കുന്നുണ്ടോ. ചിലതൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. കൂടുതലും തൈകളൊക്കെ നമ്മുടെ വാടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് മഴ പെയ്ത വെള്ളമായി കഴിയുമ്പോൾ ഞങ്ങൾ കൃഷിയൊക്കെ വീണ്ടും ഉഷാറാക്കും. എന്താ, കുഞ്ഞ കാബേജാണ്, കാബേജ് കൂടി ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ വാടി പെയ്തൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. 2 കാബേജ് കട്ട് ചെയ്തെടുത്തിരുന്നു. വലിയ വലിപ്പമൊന്നും കിട്ടിയില്ല, 1/2 കിലോ ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ മതി. അതായത് 2 എണ്ണം ആയിട്ട് 2 കാബേജാണ് ഒരെണ്ണത്തിൽ. ഇതെല്ലാം അങ്ങ് വാടി തളർന്നു പോയി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കൂട്ടുകാർക്കൊക്കെ വെള്ളം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പച്ചക്കറിത്തൈകളൊക്കെ എങ്ങനെ പോകുന്നു. ഇതുണ്ടോ, ഒരു കുഞ്ഞ തക്കാളിയാണ്, കണ്ടോ, നിറച്ച് കായൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. ഇവയൊക്കെ രക്ഷപ്പെടുമോ എന്നാണ് എനിക്ക് ചൂട് കൂടുതൽ കാരണം പേടി.
ഇതൊക്കെ പുതിയ തക്കാളി തൈകളാണ്. ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. എങ്കിലും അങ്ങ് വാടിയതുപോലെ നിൽക്കുകയാണ് വെയിലിൻ്റെ ചൂട് കാരണം. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ കൃഷിയിടത്തിലെ കാഴ്ചകൾ. ഇനി നമ്മൾ വഴക്കൃഷി ചെയ്യുന്നതിനിടയിലുള്ള പച്ചക്കറികളൊക്കെ, അവയ്ക്കൊക്കെ അവിടെ വെള്ളമുണ്ട്. നമുക്ക് കിണറ്റിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിലെ കൃഷിയാണ് ഈ വിധത്തിൽ ആയിട്ടുള്ളത്. കേട്ടോ, ഭയങ്കര ദയനീയാവസ്ഥയാണ്. എൻ്റെ കുറ്റിക്കുരുമുളകൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇതുവരെയും എനിക്ക് സംഭവിച്ചിട്ടുള്ളതല്ല. ഈ വർഷമാണ് നമുക്ക് ഇത്രയും വെള്ളത്തിന് ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുള്ളത്. മുളക് തൈയൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഇതൊക്കെ ചെറിയ തൈകളുണ്ട്. ഇനി നമ്മുടെ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെള്ളം വേണം. കേട്ടോ, രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ തക്കാളിയൊക്കെ വലിപ്പം വയ്ക്കുകയും അതുപോലെ തന്നെ നല്ല പച്ചപ്പിലൊക്കെ നിൽക്കുകയും നിശ്ചയമുള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.